السلام عليكم. حسن ഇപ്പോൾ ബ്രഹ്മപുരം പ്രമേയമാകുന്ന ഒരു സിനിമ മലയാളത്തിൽ വരുന്നു ഇതുവരെ എന്നുള്ളതാണ് സിനിമയുടെ പേര്. എൻ്റെ സംവിധായകനും അതിലെ പ്രധാന വേഷം ചെയ്യുന്ന നടനും നമുക്കൊപ്പം ഉണ്ട്, ശ്രീ അനിൽ തോമസ്. എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കാലിക പ്രസക്തമായ ഒരു വിഷയം എന്നാണ് താങ്കളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വരുന്നത്? ഇത് ബ്രഹ്മപുരത്ത് ഇത്ര ഭീകരമായ ഒരു തീ ഉണ്ടായപ്പോഴാണ് പൊതുജനവും അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയൊരു ചർച്ചയായത്. പക്ഷേ 15 വർഷങ്ങൾക്കപ്പുറം ഇത് സ്ഥാപിതമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തണ്ണീർത്തടങ്ങളും വയലുകളും 100 കുടുംബങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേരെങ്കിലും അതൊരു ഡംപിങ് 110 ഏക്കറിലെ ഒരു ഡംപിങ് ആടാണ്. അപ്പോൾ അതിനെ ആ കാലഘട്ടത്തിൽ ബിറ്റ്വീൻ 7 and 12 ഞങ്ങളുടെ ഈ കഥ ഉരുത്തിരിഞ്ഞു വരുന്നത്. നായകനെ സംബന്ധിച്ചാണെങ്കിൽ പല സിനിമകളിലും പറയും കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പലതും പരീക്ഷിക്കുക അല്ല കണ്ടുപിടിക്കുക. ഇപ്പം സ്വന്തമായിട്ട് അനുഭവിച്ച് ആ സ്മെല്ലുമൊക്കെ നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വേഷം ചെയ്യുമ്പോൾ അതെത്രത്തോളം ഇതാവുന്നുണ്ട്? സത്യം പറഞ്ഞൊരു ഞെട്ടലാണ്. ഈ ഒരു വലിയൊരു തീപിടുത്തം കൂടെ കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയും ചർച്ചയായപ്പോൾ ഇതിൻ്റെ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ, ഒരു വർഷം മുൻപാണ് അല്ലേട്ടൻ ഇങ്ങനെ ഒരു കഥ പറയുന്നതും നമ്മൾ ഈ സിനിമ ചെയ്യാമെന്നും ഒക്കെ പ്ലാൻ ചെയ്തത്. അല്ലേട്ടൻ എനിക്കൊരു ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എനിക്ക് അയച്ചു തന്നിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പം ഷോക്ക്ഡ് ആയിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോട്ടയംകാരനാണ്, ഞാനൊരു കൊച്ചി നിവാസിയാണ്, അറിയാലോ ഞാനൊരു 18 വർഷമാണ് എറണാകുളത്താണ്. നമ്മളൊക്കെ എറണാകുളത്ത് ഒരു സ്വപ്നമായിരുന്നു ഒരു ഫ്ലാറ്റ് എറണാകുളത്ത് സ്വന്തമായി വാങ്ങുക എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു 10 വർഷം കഴിഞ്ഞ് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഈ 100 ഏക്കറോളം വരുന്ന ഈ ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിത്രപ്പുഴ അതുപോലെ കടമ്പ്രയാറ് ഒഴുകുകയാണ്. ഇവിടെ നിന്നുള്ള ഇതെല്ലാം വേസ്റ്റിൻ്റെ എല്ലാം ഒലിച്ചിറങ്ങുന്ന അങ്ങോട്ടാണ്. അത് ഇനി എറണാകുളത്തേക്ക് വളരെ കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ അത് എറണാകുളത്തോട്ട് എല്ലായിടത്തും സ്പ്രെഡാവും. അപ്പോൾ ഇപ്പം നമുക്കൊരു ശുദ്ധവായുമില്ല, ഇനി വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇനി കുറച്ച് വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ എറണാകുളത്തൊരു ജീവിതം വളരെയധികം ദുസ്സഹനീയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിനിമയെപ്പറ്റിയുള്ള ചർച്ചകൾ വരുന്നതിനിടയിലായിരുന്നു ബ്രഹ്മപുരത്ത് തീ പിടിക്കുന്നത്. ഇപ്പോൾ വരുന്ന സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിലൊക്കെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ഇത് തീയിട്ടതാണെന്നൊക്കെ. അല്ല, ഈ ഇത് ആൾക്കാർ അവെയർ ആകുക എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഇത് ഇതുകൊണ്ട് തീരരുത്, കാരണം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം, അതിനപ്പുറത്തേക്ക് ആരുടെയും മനസ്സിലോ ഒന്നും. ഈ വലിയൊരു ദുരന്തം ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. ഞങ്ങൾ ഇന്നലെ അവിടെ ഷൂട്ട് ചെയ്തതാണ്. അവിടെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ കാണുന്ന ഒരു 10-20 ലോറി വീണ്ടും ലൈനപ്പ് ചെയ്ത് ഈ വേസ്റ്റ് വീണ്ടും കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്ന. അപ്പോൾ ഈ പ്രക്രിയ വീണ്ടും ഇവിടെ തുടരുന്നു എന്നുള്ളൊരു ഇതാണ്. അപ്പം നമ്മൾ ഇതുവരെ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇതുവരെ എന്താണ് നമ്മൾ നന്നാകാത്ത, ഇതുവരെ ഇനി ഈ പ്രതീക്ഷകളുണ്ടോ എന്നുള്ള ഒരു ലെവലിലേക്കാണ് നമ്മളിത് നമ്മൾ പുട്ടപ്പ് ചെയ്തത് വരുന്നത്. ഈ സിനിമ ഗംഭീര ഒരു വിജയമാകട്ടെ, ജനങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.